തിരുവിതാംകൂർ രാജകുടുംബമായിരുന്ന ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് ഏറെ സ്നേഹിച്ച് സംരക്ഷിച്ച 1955 മോഡൽ മെർസിഡസ് ബെൻസ് 180 ടി കാർ ലുലു ഗ്രൂപ്പ് മേധാവി എം എ യൂസഫ് അലിയുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അത് ഒരത്യപൂർവ സൗഹൃദത്തിൻ്റെ കഥ ചരിത്ര താളുകളിൽ കൂടി എത്തിയിരിക്കുകയാണ്. 12,000 രൂപ നൽകിയാണ് ജർമ്മനിയിലെ സ്റ്റുട്ട്ഗട്ടിൽ നിർമ്മിതമായ ഈ കാർ തിരുവിതാംകൂർ രാജകുടുംബം 1950 സ്വന്തമാക്കുന്നത്. കർണാടകയിൽ രജിസ്ട്രേഷൻ നടത്തിയ CAN 42 നമ്പർ കാർ വൈകാതെ മാർത്താണ്ഡവർമ്മയുടെ കാർ ശേഖരത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവനായി. ബാംഗ്ലൂരിൽ താമസമാക്കുമ്പോൾ എല്ലാ സവാരിക്കും ഈ നീല ബെൻസ് ആയിരുന്നു രാജാവിന് കൂട്ട്. 1 മിനിറ്റിനുള്ളിൽ 1 മൈൽ വേഗത്തിൽ യാത്ര നടത്തിയിരുന്ന മാർത്താണ്ഡവർമ്മ രാജാവിന് മൈൽ എ മിനിറ്റ് എന്ന വിളിപ്പേര് നേടിക്കൊടുത്തതും CAN 42 തന്നെ. കാറിൽ 23 ലക്ഷം മൈലുകൾ താണ്ടി ചരിത്ര ദൂരം അടയാളപ്പെടുത്തി ബെൻസ് കമ്പനി കാറിന് മെഡലുകൾ സമ്മാനിച്ചു. 38-ാം വയസ്സിലാണ് ഉത്രാടം തിരുനാളിന് കാർ ലഭിക്കുന്നത്. 85-ാം വയസ്സിലും അദ്ദേഹം ഈ കാർ ഓടിച്ചിരുന്നു. കാറിന് മോഹവില പറഞ്ഞ് പലരും രാജാവിന് മുന്നിലെത്തി. റെക്കോർഡ് ദൂരം സഞ്ചരിച്ച ബെൻസിനെ അഭിമാന ചിഹ്നമായി മാറ്റാൻ സാക്ഷാൽ ബെൻസ് കമ്പനി തന്നെ വന്നു. എന്നാൽ ആത്മമിത്രത്തെ കൈവിടാൻ രാജാവ് ഒരുക്കമായിരുന്നില്ല. ജീവനോട് ചേർത്ത് പിടിച്ച തൻ്റെ കൂട്ടുകാരനെ എം എ യൂസഫ് അലിക്ക് സമ്മാനമായി കൈമാറാനുള്ള ആഗ്രഹം 2012 യൂസഫ് അലി പട്ടം കൊട്ടാരത്തിൽ എത്തിയപ്പോഴാണ് രാജാവ് അറിയിക്കുന്നത്. ഈ ആഗ്രഹം ഓരോരുത്തരും അറിഞ്ഞതോടെ യൂസഫ് അലിയുമായുള്ള രാജാവിൻ്റെ ആത്മബന്ധം കാറിൻ്റെ കഥ പോലെ തന്നെ ചരിത്രത്തിലിടം നേടി. ഇതിനു മുമ്പ് എം എ യൂസഫ് അലിയെ അബുദാബിയിലെ വസതിയിലെത്തി സന്ദർശിച്ച വേളയിലാണ് അദ്ദേഹത്തെ മാർത്താണ്ഡവർമ്മ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നത്. 2013 ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ വിടവാങ്ങിയതോടെ കാർ ഏറെ കാലമായി മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ മകൻ ശ്രീ പത്മനാഭവർമ്മയുടെയും ശ്രീ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഫൗണ്ടേഷൻ്റെയും സംരക്ഷണത്തിലാണ്. ഓർമ്മകളുടെ അത്യപൂർവ സൗഹൃദത്തിൻ്റെയും പ്രതീകമായി രാജകുടുംബം നോക്കിക്കാണുന്ന CAN 42 വൈകാതെ തന്നെ യൂസഫ് അലിക്ക് സമ്മാനിക്കാനാണ് രാജകുടുംബത്തിൻ്റെ തീരുമാനം.